ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം ശ്രീ ജോൺ താങ്കൾ എങ്ങനെയാണ് ഞങ്ങൾ കുറേ അധികം കാര്യങ്ങളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ തോമസ് ഐസക് ഒരു സ്വപ്നസഞ്ചാരിയാണ് എന്നുള്ള ആ ഒരു ഒരു വിമർശനമാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പ്രധാനമായിട്ട് ഉയർത്തിയത് പിന്നീട് അമിതമായ രാഷ്ട്രീയം ബജറ്റിൽ കലർന്നു എന്നുള്ള ആരോപണം പിന്നീട് നമ്മുടെ അതിവേഗ റെയിൽപാത പിന്നീട് അങ്ങനെ ആയുഷ്മാൻ ഭാരത് വരെയുള്ള അതായത് ആരോഗ്യരംഗത്ത് കാര്യമായ ഒരു പ്രൊവിഷൻ ഈ റിലയൻസ് വിഡ്രോ ചെയ്യും കൂടെ ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്ത് ഇൻഷുറൻസ് ആണ് ഇവർ ഏർപ്പെടുത്താൻ പോകുന്നത് ഈ തരത്തിൽ വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നുള്ള വിമർശനങ്ങളാണ് ഇവിടെ ഉയർന്നത് എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത് ഞാൻ ഈ ബജറ്റിനെ വിലയിരുത്തുന്നത് ആദ്യമായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധി കേരളത്തെ ബാധിച്ചിരിക്കുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു ബജറ്റാണ് ഡോക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഭാഷയില് പറയാതെ പ്ലാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അല്ലല്ലല്ല കണക്കുകളിലൂടെ കണക്ക് വായിച്ചാൽ മനസ്സിലാവും ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപ റവന്യൂ വരുമാനം ഉണ്ടാവൂന്ന് പറഞ്ഞു ഈ വർഷം ഉണ്ടായത് തൊണ്ണൂറ്റി ഒമ്പതിനായിരം കോടിയാണ് അപ്പൊ എല്ലാവരും വിചാരിക്കും പ്രതീക്ഷിച്ച് അത്ര ഉണ്ടായില്ല പക്ഷേ അതിന്റെ മുന്നിൽ കഴിഞ്ഞ വർഷം കിട്ടിയത് ഒരു ലക്ഷത്തി ആറായിരം കോടിയാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ തൊള്ളായിരത്തി അറുപത്തിനാല് കോടി രൂപയുടെ കുറവ് കിട്ടിയതിനേക്കാളും കുറഞ്ഞു ഇത് കേരളത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വളരെ പണ്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മുഴുവൻ റവന്യൂ പരവും പരിശോധിച്ചിട്ടില്ലെങ്കിലും ഒരു പത്ത് ഇരുപത്തഞ്ചു കല്ലുമായി ഇതെല്ലാം പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മുടെ ഒന്നും ഓർമ്മയിലോ അറിവിലോ വന്യൂ വരുമാനം കുറഞ്ഞ ഒരു കാലം ഉണ്ടായിട്ടില്ല റവന്യൂ വരുമാനത്തിന്റെ വർധനവ് കുറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് ഇത് നേരിട്ട് കുറഞ്ഞു ഇനി രണ്ട് എന്താ പ്ലാനിന്റെ സ്ഥിതി എന്തെങ്കിലും പ്ലാൻ വെട്ടിക്കുറയ്ക്കാറുണ്ട് പലപ്പോഴും പക്ഷേ പ്ലാൻ അടങ്കൽ തന്നെ വെട്ടിക്കുറച്ചു മുപ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് കോടി എന്നുള്ളത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പത്ത് കോടിയായി തുടക്കത്തിലെ കുറച്ചതോടു കൂടി പട്ടികജാതി പട്ടികവർഗം പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും കഴിഞ്ഞ വർഷത്തെക്കാളും കുറഞ്ഞ തുകയാണ് കിട്ടാൻ പോകുന്നത് ഇനി ഇപ്പൊ കേന്ദ്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ റവന്യൂ കമ്മി ഗ്രാൻഡ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അത് ചിലപ്പോൾ ലോട്ടറി ആയിട്ട് പതിനാലായിരം കോടി കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ പത്ത് കിട്ടിയെന്ന് വരെ ഏഴ് കിട്ടിയെന്ന് വരാം അത് കിട്ടുകയാണ് എങ്കിൽ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷ പറയാതെ പറയുന്നുണ്ടെങ്കിലും അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം ശമ്പളം കൊടുക്കാൻ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശുണ്ടാവാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു ചാനലിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളിത് കുറച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കിഫ്ബിയുടെ റേറ്റിംഗ് കൂട്ടണമെങ്കിൽ കിഫ്ബി ഒരു കമ്പനിയാണ് ആ റേറ്റിംഗ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്ലാൻ വയ്ക്കാൻ പാടില്ല വലിയ തരത്തിലുള്ള ചെലവുകൾ വേറെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കിഫ്ബി എന്ന് പറയുന്ന ആ കമ്പനിക്ക് വേണ്ടി അതിൻ്റെ റേറ്റിംഗിന് വേണ്ടി പ്ലാൻ പോലും കുറച്ച ഒരു ഗവണ്മെന്റ് ഇത് ഇടതുപക്ഷത്തിൻ്റെ നയമാണോ പ്ലാൻ കുറയ്ക്കുന്നത് എന്ന ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പക്ഷെ ഈ കിഫ്ബിയുടെ കാര്യത്തിൽ കിഫ്ബി ഒരു താങ്കൾ സ്വകാര്യ സ്ഥാപനമാണ് അവിടെ സി എ ജി ഓഡിറ്റ് പോലും വേണ്ട എന്ന നിലപാടെടുത്ത സർക്കാരാണ് സ്വകാര്യ സ്ഥാപനമൊന്നുമല്ല ഗവൺമെന്റിന്റെ സ്ഥാപനം തന്നെയാണ് പക്ഷെ സി എ ഓഡിറ്റ് വേണ്ട താങ്കൾ ആരോഗ്യത്തിന് അതെ സി എ ജി ഓഡിറ്റ് പോലും വേണ്ട എന്ന് വാദിക്കുകയാണ് വേണ്ടെന്ന് പറയല വാശി പിടിക്കുകയാണ് ഇപ്പൊ കാരുണ്യ ബെനമലൻ ഫണ്ട് നിർത്തിയിട്ട് കാരുണ്യ എന്നുള്ള പേരിൽ മറ്റൊരു ആരോഗ്യ സംവിധാനം തുടങ്ങിയിരിക്കുകയാണ് അത് ഇൻഷുറൻസ് ആണ് അതേസമയം കാരുണ്യ ബെനമലൻ ഫണ്ട് കെ ബി എഫ് അത് ബജറ്റിൽ എഴുതിയിട്ടുണ്ട് കാരുണ്യ ബെനമലൻ ഫണ്ടിൽ ലോട്ടറി ടിക്കറ്റ് പോലും ആരും എടുക്കണ്ട ആരെങ്കിലും എടുത്ത ലോട്ടറി ടിക്കറ്റിൻ്റെ കാശ് കൊണ്ട് അസുഖം വന്ന മറ്റൊരാൾക്ക് അയാൾ ലോട്ടറി ടിക്കറ്റ് പോലും എടുക്കേണ്ട ആവശ്യമില്ല ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്ന ഒരൊന്നാന്തരം മാണിസാറിൻ്റെ ഏറ്റവും നല്ല സ്മാരകം അതായിരുന്നു കാരുണ്യ ബെലമിനെ ഫണ്ട് അതിന് പകരം മാണിസാറിന് അഞ്ച് കോടി ഉറുപ്പിയ വീട്ടിൽ ഒരു സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിട്ട് കാര്യമില്ല മാണിസാറിൻ്റെ സ്വപ്നങ്ങൾ തകർത്തു അദ്ദേഹത്തെ ബജറ്റ് അവതരണ വേളയിൽ എല്ലാവരും കൂടെ അപമാനിച്ചു പക്ഷേ അതിനേക്കാളും ഒക്കെ മോശം കാരുണ്യ ബലവൻ ഫണ്ട് നിർത്തി എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇൻഷുറൻസുകാരുടെ പുറകെ നടക്കുകയാണ് അതും താങ്കൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ചെയ്യുക എന്ന് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഓക്കെ താങ്കളിലേക്ക് വീണ്ടും വരാം ശ്രീ സുഗുണൻ എന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത് നേരത്തെ വന്ന ഒരു കാര്യം ഒന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക പിന്നെ പുരോഗതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ വ്യവസായങ്ങളൊന്നുമില്ല ഉടൻ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും പറ്റില്ല വൻകിട വ്യവസായങ്ങൾ ഇവിടെ ഉള്ളത് പരമ്പരാഗത വ്യവസായങ്ങളാണ് കയർ കൈത്തറി കശുവണ്ടി തുടങ്ങിയ അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ പലരും പറഞ്ഞത് ശരിയല്ല ഇപ്പോൾ ഒന്ന് കയർ ആ മേഖലയിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരളത്തിലാണ് കയർ തൊഴിലാളികളെ എണ്ണം കുറഞ്ഞു അതെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ തൊഴിലാ ഉള്ള തൊഴിലാളികൾക്ക് വളരെ ശ്രമകരമായ ജോലി ഉള്ള തൊഴിലാളികൾക്ക് എല്ലാം ജോലി കൊടുക്കുന്നതിനുള്ള വളരെ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരുപാട് ശരി അതിനു മുമ്പ് ഇതിപ്പോൾ ബഡ്ജറ്റിലുള്ള അതിന് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു പുതിയ ഫാക്ടറികൾ മൂന്ന് പുതിയ ഫാക്ടറികൾ പ്രഖ്യാപിക്കും നൂറ്റി പന്ത്രണ്ട് രൂപയെ ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളൂ പക്ഷേ ആ രംഗത്തൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് കയർ ഉൽപ്പാദനം നാലിരട്ടിയായി വർദ്ധിച്ചു അതിനെപ്പറ്റി നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ കശുവണ്ടി മേഖലയിലും ഇരുപത്താറോളം ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഉടമയിലുള്ള ഫാക്ടറികൾ ആ പ്രൈവറ്റ് ഏജൻസികളെയും തുടങ്ങുന്നു ഇനിയും വളരെ ചുരുക്കം സ്ഥാപന സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒരു പത്തി ഇരുപത്തഞ്ച് ശതമാനം പിന്നെ കശുവണ്ടി ഫാക്ടറി മാത്രമേ ഇനി തുറക്കാനുള്ളൂ അത് നമ്മൾ കാണാൻ കൈത്തറി രംഗത്തും വള വലിയൊരു ഉണർവുണ്ടായിട്ടുണ്ട് ഈ സ്കൂൾ കുട്ടികളെ യൂണിഫോം അവിടെ നിന്ന് കൊടുക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പഴയ പദ്ധതി അല്ല പഴയ പദ്ധതി തന്നെയാണ് പക്ഷേ അത് ഫലപ്രദമായി കൈത്തറി ഇപ്പോൾ നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ആ മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാക്കുന്നതിന് നേരത്തെ തുടങ്ങി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ ബഡ്ജറ്റിൽ ഈ ഇത് കൊള്ളിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഈ പിന്നെ ഈ പരമ്പരാഗത വ്യവസായ രംഗത്ത് മുൻ ഒന്നും ചെയ്യാത്ത ഒരു വലിയ ഉണർവ് ഉണ്ടായിരിക്കുകയാണ് അത് ഫലപ്രദമായി എത്തിയിട്ടുണ്ടോ ഇല്ലേ പക്ഷേ ഫലപ്രദമായി ഈ മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അതൊരു വസ്തുതയാണ് പിന്നെ ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ആയുഷ്മാൻ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി അതിനെ സംബന്ധിച്ച് ചർച്ച നട പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അതങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കണമല്ലോ വെറുതെ അല്ല അപ്പം അതിനെ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളും നീണ്ടുപോവുകയാണ് അതിനിടയിലാണ് ഈ പിന്നെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പദ്ധതി വന്നു അത് പ്രഖ്യാപിച്ചു എന്തായാലും അതും പല ആശുപത്രികളിൽ സഹകരിക്കാത്തതിൻ്റെ പേരിൽ തൽക്കാലം നിന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്ഥായിയായി നിൽക്കുകയല്ല അതിൻ്റെ പിന്നെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ പ്ര പിന്നെ ഏതായാലും ചികിത്സ കിട്ടില്ല എന്നുള്ളതും അതുകൊണ്ട് അതേപോലെ തന്നെ കാരുണ്യെ പറ്റി പറഞ്ഞു ജോൺ ഇവിടെ പറഞ്ഞത് ശരിയല്ല കാരുണ്യ പുനഃസ്ഥാപിക്കുകയാണ് കാരുണ്യ പദ്ധതി അല്ല വേറെ കാരുണ്യ അത് പേര് യു ഡി എഫ് കൊണ്ടുവന്ന കാരുണ്യ ഇത് എൽ ഡി എഫ് കൊണ്ടുപോ രണ്ടും ഒന്ന് തന്നെയാണ് എൻ്റെ ഞാൻ അത് പരിശോധിച്ചിട്ടാണ് വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല ഓക്കെ ഞാൻ വീണ്ടും പരിശോധിച്ച് നോക്കിയില്ല അല്ല ഞാൻ വീണ്ടും വീണ്ടും വരാം എനിക്ക് അതിനു മുമ്പ് നീതിയോടാണ് ചോദിക്കാനുള്ളത് ഈ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഒരു ലക്ഷം വീടുകൾ ഈ ലൈഫ് പദ്ധതിയിൽ വീണ്ടും കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്തൊരു ഇല്ല പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഒരു ആ ആ സ്കീമും ഇതുമായിട്ട് എവിടെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ് യോജിക്കുന്നത് ഏത് പദ്ധതിയിലാണ് ഈ വീട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഐസക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അക്കാര്യത്തിൽ എനിക്ക് ജോണിൻ്റെ അഭിപ്രായം വേണം നീതിയുടെ അഭിപ്രായം വേണം നീതി പറയും ഈ രണ്ടായിരത്തി പതിനാറിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തോമസ് ഐസക്ക് പറഞ്ഞതാണ് കേരളത്തിലെ വീടില്ലാത്ത എല്ലാവർക്കും അടുത്ത അഞ്ച് വർഷം കൊണ്ട് വീട് നിർമ്മിച്ച് നൽകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈഫ് മിഷൻ കൊണ്ടുവന്നത് അന്ന് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറില് രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിച്ച് എല്ലാ ഭവനരഹിതർക്കും കൊടുക്കും ഫസ്റ്റ് പ്രയോറിറ്റി രണ്ടാമത്തെ പ്രയോറിറ്റി പൂരഗതിരായിട്ടുള്ളവർക്ക് ഭൂമി വാങ്ങി ഒന്ന് ഫ്ലാറ്റ് സമുച്ചയം അല്ലെങ്കിൽ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഒരുണ്ടായിരുന്നു അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഒരു മൂന്ന് മിഷൻ കേരള ഗവണ്മെൻറ്റ് തുടങ്ങി ഒന്ന് പിന്നെ ആദ്ര മിഷൻ അതുപോലെ തന്നെ ലൈഫ് മിഷൻ പിന്നെ അതുപോലെ തന്നെ ഹരിത മിഷൻ അങ്ങനെ മൂന്നെണ്ണം കൂടെ തുടങ്ങുകയും ആ മിഷനെ മൂന്ന് മിഷനേയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കോഡിനേറ്ററെ നിയമിക്കുകയും ചെയ്തു അതായത് മിസ്സർ ചെറിയാം ഫിലിപ്പാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ലൈഫ് പിന്നെ മിഷൻ്റെ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തുന്ന അവസരത്തിൽ നമ്മളൊന്ന് നോക്കണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് അവായ് യോജന ആവാസ് യോജന എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഭവന നിർമ്മാണമുണ്ട് അത് വിവിധ പിന്നെ സെക്ടറിൽപ്പെട്ടവർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും പ്രൈം മിനിസ്റ്റേഴ്സ് അവായ് ആവാസ് യോജന വഴി എത്ര രൂപ ഒരു വർഷം കിട്ടുന്നു എത്ര വീടുകൾ നിർമ്മിക്കാൻ അത് സഹകരമാകുന്നു എന്നുള്ളതിനെ പറ്റി ഈ ലൈഫ് മിഷനിലെ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എത്ര ആ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ഈ ലൈഫ് മിഷനിൽ എത്ര വീടുകൾ ഓരോ വർഷം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതിനെപ്പറ്റി പറ്റി ഒന്നും വ്യക്തമായ രൂപം നൽകിയിട്ടില്ല ബഡ്ജറ്റ് പറയുന്നില്ല പക്ഷേ അത് തീർച്ചയായിട്ടും അത് ആ വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെക്കാട് കാണിക്കുന്ന ഒരു അനീതിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഓക്കെ ശ്രീ ശ്രീ ജോൺ ൂ ഈ ഹൗസിംഗ് എന്ന് പറയുന്ന പദ്ധതി അത് സാമാന്യം ഭംഗിയായിട്ട് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല കുറവുണ്ടായിരുന്നതല്ല കൃത്യമായി ഗ്രാമപഞ്ചായത്തുകളുടെ നിയന്ത്രണത്തിൽ ഡിപ്പാർട്ട്മെന്റുകളുടെ നിയന്ത്രണത്തിൽ നടന്നു വരികയായിരുന്നു ഉദാഹരണത്തിന് തീരദേശത്ത് മത്സ്യ ഡിപ്പാർട്ട്മെന്റ് സാമാന്യം നല്ല ഭംഗിയായിട്ട് ഇപ്പൊ കെ ബാബു ഒക്കെ മന്ത്രിയായിരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രസന്റേഷൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ അവരത് ചെയ്തു അതുപോലെ തന്നെ എസ് സി വകുപ്പിൽ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്തു അതുപോലെ പഞ്ചായത്തുകൾ ഓരോ ഗ്രാമസഭയിലും ആളുകളെ ലിസ്റ്റ് തയ്യാറാക്കി അത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചു ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ലൈഫെന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഈ ആദ്യത്തെ പ്രയോറിറ്റി എന്താണ് പണ്ട് കാലത്ത് നിന്ന് പോയ വീട് കണ്ടുപിടിക്കുക വന്നുപോയ വീടുകളൊക്കെ ഒരു വാർഡിൽ ഒന്നോ രണ്ടോ വീടുകളാണ് ഏതാണ്ട് ഇരുപതിനായിരം വാർഡ് പക്ഷെ പുതിയ വീടുകളുണ്ടാക്കുന്നതിൽ രണ്ട് കൊല്ലക്കാലം ഒന്നും ചെയ്തില്ല അതിനിടെയാണ് പ്രളയം വന്നത് പ്രളയം വന്നപ്പോൾ വീണ്ടും വീടുകൾ തകർന്നു വീടുകൾ ആവശ്യമുള്ളവരുടെ എണ്ണം ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചപ്പോഴും ഗവണ്മെന്റ് എവിടെയും എത്തിയില്ല ഇപ്പം പറയുന്നു അടുത്ത ഒരു വർഷം ഒരു ലക്ഷം വീട് മണിത് കൊടുക്കും നിങ്ങളൊരു സാമാന്യ ഒരു പഞ്ചായത്ത് മെമ്പറെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കൂ ജനം ടി വി അതിലൊന്ന് മുന്നിട്ടിറങ്ങൂ എത്ര വീട് പുതിയ വീട് സ്ഥലമുള്ളവർക്ക് പുതിയ വീട് പണിത് കൊടുത്തതിൽ ഏറ്റവും കുറച്ച് പുതിയ വീട് പണിത് കൊടുത്ത ഒരു ആണ് ഈ ഗവർമെന്റ് റിപ്പയർ ചെയ്ത വീടിൻ്റെ എണ്ണം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് അതുകൊണ്ട് പഴയ ഇന്ദിര ആവാസ് യോജന ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന ഇതിൻ്റെ കാര്യത്തിൽ ഒരു പരാജയമാണ് ഇടതുമുന്നി ഗവൺമെന്റ് എല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കുന്ന പുനർ കേന്ദ്രീകരണം ഡീസെൻട്രലൈസേഷന് പരം ാണ് ഡീസെൻട്രലൈസേഷൻ അല്ല ഡീസെൻട്രലൈസേഷൻ്റെ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ഭവന നിർമ്മാണ പദ്ധതികളെ പുനർ വഴി കേരളത്തിലെ പാവപ്പെട്ടവരുടെ പാർപ്പിട പ്രശ്നത്തെ സങ്കീർണമാക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത് ഓക്കെ ചുരുക്കം വാക്കുകളിൽ പറയാം അതായത് താങ്കളുടെ അഭിപ്രായം തന്നെയാണ് ഏതാണ്ട് നീതിയും ജോണും ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ല ഇത് കേന്ദ്ര പദ്ധതികൾ ഉണ്ട് നമുക്കറിയാം ജിക്കെ ഒരുപാട് പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ പേര് മാറ്റി കേരളത്തിൽ പണം ചെലവഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പലതും ഇപ്പൊ ഗ്രാമീണ വൈദ്യുതീകരണം ജലസേചന പദ്ധതി ഇപ്പൊ ഇത്തിരി വലിയൊരു വലിയൊരു മേജർ പ്രൊജക്ട് അല്ലേ മോഡി ഗവൺമെന്റ് ആസൂത്രണം ചെയ്തത് എല്ലാ ഗ്രാമങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു ഒരു വലിയ കോടി കോടായിരം കോടി രൂപയുടെ പദ്ധതിയാണ് അതിന്റെ ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നില്ല അത് പ്രയോജനപ്പെടുത്തണ്ടേ ഇവര് അത് പ്രയോജനപ്പെടുത്തുന്നത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ ഒരു ആയിട്ടാണ് വരുന്നത് അതാണ് വ്യത്യാസം പലപ്പോഴും അത് അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കാതെ കേരളത്തിന് അനുസൃതമാക്കണം എന്ന് പറയുന്നത് തന്നെ അപകടകരമാണ് പല പല പദ്ധതികളുടെയും പോക്കതാണ് അതിന്റെ ആണ് ഇപ്പൊ ജോഡോക്ക് സൂചിപ്പിച്ചത് നമ്മള് ഈ ഈ ഈ കേരളത്തിലെ മുഴുവൻ പ്രൊജക്ടുകളും ഒന്ന് അനലൈസ് ചെയ്യേണ്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നണേ കാരണം കേന്ദ്രം എത്ര കോടി കോടിക്കൊക്കെ നോർപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവര് ഏത് വിധത്തിലാണ് അത് ഇവിടെ വിനിയോഗിച്ചത് ഒന്നാക്ക എനിക്കൊന്ന് സമഗ്രമായിട്ട് വിലയിരുത്തേണ്ട സമയമാണ് അടുത്ത അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഈ ഈ സി പി എം നടത്തിയിട്ടുള്ള ഇത്തരം കളികള് തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം വേറൊരു കാര്യം കൂടി പരമ്പരാഗത വ്യവസായത്തെ കുറിച്ച് ഇപ്പൊ ഇവരൊക്കെ സൂചിപ്പിച്ചല്ലോ സുഗണന സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം കണ്ടത് ഹാൻഡെക്സിലും ഹാൻവീവിലും ഒക്കെ ഉള്ളവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയിട്ടില്ല ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് കേരളത്തിലെ കൈത്തറി മേലെ മേഖലയുടെ അവസ്ഥ ഞാൻ സമാനമായിട്ട് കാണുന്നത് ഖാദിയാണ് കേന്ദ്ര ഗവൺമെന്റ് കീഴില ഖാദി ഗ്രാമോദ്യോഗം പ്രവർത്തിക്കുന്നേ അവരുടെ അവരുടെ സെയിൽസ് ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാലില് ആയിരത്തി മുന്നൂറ്റി പത്ത് കോടി ഉറുപ്പിടുക ഉണ്ടായിരുന്നേ അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോ അല്ല രണ്ടായിരത്തി പതിനാലില് മുപ്പത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്നേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാകും എഴുപത്തി ഓരായിരത്തി ചിലരം കോടി ഉറപ്പിക്കായി നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ വർത്തനവ് ഈ വർഷം അതിനേക്കാൾ കൂടിയിട്ടുണ്ട് അപ്പൊ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചറി എങ്ങനെ നടപ്പിലാക്കണമെന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിച്ചു കൊടുത്തു ഖാദിക്ക് കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് അതിവിടെ കൈത്തറിക്ക് ഇവർ കൊടുക്കുന്നില്ല ഇവര് കൈത്തറി കമ്മ്യൂണിസ്റ്റുകാരുടെ താവളങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് കുറെ കാളുകൾ നാളുകളായിട്ട് ഓക്കെ കേരളത്തിൽ പോലും കൈത്തറി മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അവസ്ഥ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ഇത് എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഓക്കെ താങ്കളിലേക്ക് വരാം ഒരു ഇടവേള ഓക്കെ നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാനുണ്ട് ഒന്ന് കൃഷി രണ്ട് തൊഴിലില്ലായ്മ മൂന്ന് ഈ റീഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പുനർവിന്യാസം നാല് അധിക വിഭവസമാഹരണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നീതി പെട്ടെന്ന് ഇത് പറഞ്ഞു തീർക്കാം നേരത്തെ പറഞ്ഞ പോലെ അതിരൂക്ഷമായിട്ടൊരു പ്രസിദ്ധികൾ കടന്നു പോവുകയാണ് നെൽകൃഷി വികസനത്തിന് നാൽപ്പത് ലക്ഷം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം നെൽ റൈസ് പാർക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പക്ഷേ അതിങ്ങെത്തിയിട്ടില്ല അതുപോലെ തന്നെ റബ്ബർ കൃഷിയും പ്രതിസന്ധിയിലാണ് റബ്ബർ പാർക്ക് സിയാ മോഡൽ നടത്തുമെന്ന് പറഞ്ഞു അതിനെപ്പറ്റി വർഷം ഈ വർഷം ഒന്നും പറയുന്നില്ല അങ്ങനെ കാർഷിക മേഖലയിൽ മൊത്തത്തിലുണ്ടായിട്ടുള്ളൊരു തളർച്ച പരിഹരിക്കാനായിട്ട് അതേപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു കശുവണ്ടി ഉൽപാദനം കശുവണ്ടി ഉൽപാദനം ഉണ്ടെങ്കിലേ കശുവണ്ടി ഫാക്ടറിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ കശുവണ്ടി കുരുമുളക് ഏലം അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാർഷിക വിളകളും സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ ഒരു വ്യക്തമായ രൂപം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തൊഴിലില്ലായ്മയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത് കേരളത്തിലാണ് കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം തൊഴിലില്ലായ്മയാണെന്നാണ് പറയപ്പെടുന്നത് അതേ പതിന പതിനഞ്ച് ഇരുപത്തൊമ്പത് വയസ്സിന് അതിൽ അർബൺ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ശതമാനം തൊഴിൽ രാഹിത്യം ഉണ്ട് തൊഴിൽ രഹിതരുടെ യുവതി യുവാക്കളുടെ ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം വരും അങ്ങനെ റൂറൽ ഏരിയയിൽ മുപ്പത്തിരണ്ട് ശതമാനവും അർബൺ ഏരിയയിൽ നാൽപ്പത്തിരണ്ട് ശതമാനം തൊഴിൽ ഇല്ലായ്മ ഉള്ള ഒരു സംസ്ഥാനത്തെ ഇത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ രൂപം കൊടുക്കുവാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇനി റീഡെപ്ലോയ്മെൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പതിനാറിലെ ബഡ്ജറ്റ് മുതൽ ധനകാര്യമന്ത്രി പറയുന്നത് ചില ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ഉണ്ട് ചില ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ സ്കേഴ്സ് ഉണ്ട് അങ്ങനെ എക്സസ് സ്റ്റാഫിനെ കണ്ടുപിടിച്ച് സ്കേഴ്സ് അനുഭവിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഡിപ്ലോയ്മെന്റ് ചെയ്യും എന്നുള്ളൊരു വ്യക്തമായ ഒരു രൂപമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് പക്ഷേ മൂന്ന് വർഷം കഴിഞ്ഞ അവസരത്തിൽ ഇപ്പോൾ പറയുന്നത് ജി എസ് ടി നടപ്പിലാക്കിയ അവസരത്തിൽ ചെക്ക് പോസ്റ്റുകളുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ റീഡിപ്ലോയ് ചെയ്ത് പഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്കും അതേപോലെ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അത് ഒരു നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഗവൺമെൻറ് അറിയാതെ കണ്ടിട്ട് എഇഒമാരും ഡിഇഒമാരും ചേർന്നുകൊണ്ട് നൂറുകണക്കിന് പോസ്റ്റിങ് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് അധ്യാപകരുമുണ്ട് ഈ പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ റീഡിപ്ലോയ് ചെയ്യുകയും അതേപോലെ തന്നെ ഗവൺമെൻറ് അനുവാദമില്ലാതെ നിയമിക്കപ്പെട്ട അധ്യാപകരുടെ കാര്യം പരീക്ഷിക്കുക അല്ലെങ്കിൽ പിന്നെ മോണിറ്റർ ചെയ്തിട്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർ പിരിഞ്ഞുവിടും എന്നുള്ളൊരു ഒരു നിർദ്ദേശം ഇതിൽ ബഡ്ജറ്റിൽ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ കുറച്ച് രൂപ ലാഭിക്കാൻ കഴിയും പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന അവസരത്തിലൊപ്പം തന്നെ അഡീഷണൽ റിസോഴ്സ് മൊബിലൈസേഷൻ വഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ അതിവിഭവ സമാഹരണമാണ് അതിൽ പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ റേറ്റ് കൂട്ടിയില്ല എന്നുണ്ടെങ്കിലും ഭൂമിയുടെ വില വർദ്ധിപ്പിക്കുന്നുണ്ട് നോട്ടിഫൈ ന്യായവില വർദ്ധിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കളക്ഷൻ കൂടും അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് രണ്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ മോട്ടോർ വെഹിക്കിൾ ടാക്സ് വർദ്ധിപ്പിക്കുന്ന അവസരത്തില് ആൾറെഡി മോട്ടോർ ഇൻഡസ്ട്രി ഒരു റിസഷനിലാണ് അവർ എഴുപത് എഴുപത്തഞ്ച് ശതമാനം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വർക്ക് ചെയ്യണ പല പിന്നെ മോട്ടോർ കമ്പനികളും അങ്ങനെ വീണ്ടും ടാക്സ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിസഷൻ അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ വീണ്ടും താഴ്ത്തേണ്ടി വരും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തൊഴിലായ്മ ഉള്ളൂ അത് ഇതുപോലെ നമ്മുടെ എക്കോണമിതിലൂടെ എങ്ങനെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിഭവസമാഹരണം വഴി ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടിയും അധിക ചിലവ് അറുന്നൂറ്റി മൂന്ന് കോടിയും കാണിക്കുമ്പോഴും ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബഡ്ജറ്റിൽ കമ്മിയായിട്ട് കാണിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റൊന്ന് കോടി രൂപയാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് അവസാനം വരുന്ന അവസരത്തിൽ ചിലവും അധിക വിഭാഗം എല്ലാടെ കൂട്ടിക്കണ്ട് ആകെ കമ്മി അമ്പത്തി മൂന്ന് കോടി രൂപയിലേക്ക് കുറച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് പക്ഷേ അതൊരു അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിശകലനമാണെന്നാണ് എനിക്ക് തോന്നുന്നില്ല ശ്രീ ജോൺ ശ്രീ ജോൺ എന്ത് പറയും താങ്കളുടെ മേഖല തന്നെ കൃഷിയാണ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബിസിനസ് ആസ് യൂഷ്വൽ എന്നതിനപ്പുറത്തേക്ക് ഒന്നില്ല വളരെ വലിയ കാര്യങ്ങളൊക്കെ ഈ ബജറ്റിലോ അല്ലെങ്കിൽ പ്ലാനിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ല ഇപ്പൊ ഈ ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട് നെൽകൃഷിയിൽ അല്പം വർധന ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യം ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ കൃഷിക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം കൃഷിയുടെ പ്രശ്നം മാത്രമല്ല കൃഷിക്കാരന്റെ പ്രശ്നമാണ് ആ കൃഷിക്കാരൻ്റെ ലോണുകൾക്ക് വലിയൊരാശ്വാസം കൊടുക്കണമെന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഈ ചാനലിൽ ശക്തമായി വാദിച്ച ഒരാളാണ് ഞാൻ പക്ഷേ അത്തരത്തിൽ ലോണുകൾക്ക് ഒരാശ്വാസം കൊടുക്കാൻ മറ്റു പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തയ്യാറായിട്ടുണ്ടെങ്കിലും ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു പൈസയും നീക്കി വെച്ചു എന്ന അവകാശം പോലും അവകാശം പോലും ഉന്നയിക്കുന്നില്ല അവകാശവാദം പോലും ഉന്നയിക്കുന്നില്ല അതുപോലെ തന്നെ കൃഷിക്കാർ എടുത്തിട്ടുള്ള വായ്പകളുടെ നമ്മുടെ പലിശ നിരക്കിൽ സബ്സിഡി കൊടുക്കുക എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പുതുതായിട്ടൊന്നുമില്ല പണ്ടുള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് കൃഷിക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃഷിക്കാരന് വേണ്ടി ഒന്നും പുതുതായി ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കൃഷിയുടെ കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നാളികേരത്തിന്റെ കാര്യത്തിൽ എല്ലാ വാർഡിലും ഇത്ര പുതിയ തെങ്ങും തൈ പക്ഷെ എഴുപത്തഞ്ച് തെങ്ങും തൈ എഴുപത്തഞ്ച് തെങ്ങിൻ തൈ ഇരുപതിനായിരം ഇരുപതിനായിരം വാർഡിൽ വെക്കണമെങ്കിൽ ആ തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിക്കാനുള്ള നഴ്സറിയെ കുറിച്ചാണ് ആദ്യം പറയേണ്ടിയിരുന്നത് നല്ല കേടുവരാത്ത തെങ്ങിന്റെ കേടുവരാത്ത തെങ്ങിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തെങ്ങുകളുടെ തെങ്ങിൻ തൈ ഉണ്ടാക്കുക എന്നൊരു പ്രവർത്തനമാണ് കാലാകാലമായി സി പി സി ആരുടെയും കേരള കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള രണ്ട് കേടുവരാത്ത തെങ്ങുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി അതുതന്നെ ആകെക്കൂടി രണ്ട് ലക്ഷം രണ്ടര ലക്ഷം തെങ്ങും തൈ മാത്രമേ ഉള്ളൂ പക്ഷേ ഇരുപതിനായിരം സ്ഥലത്തോ എഴുപത്തഞ്ച് തെങ്ങും തൈ വയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ ഹരിതം എന്താ ഹരിത ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ അവർ കറിവേപ്പില വെച്ച പോലെ ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൃഷിയെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ സംബന്ധിച്ചിടത്തോളം നടപ്പ് പദ്ധതികൾ നടപ്പ് പദ്ധതികൾ പലതും ആ നടപ്പ് പദ്ധതികൾക്ക് അപ്പുറത്ത് ബിസിനസ് ആസ് ആസ്യൂഷൻ മോഡിൽ നിന്ന് അപ്പുറത്തേക്ക് ഒന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ചതുപോലെ തന്നെ ഇവിടെയും ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ് പുതുമകൾ ഒന്നും തന്നെ കൃഷിക്കാർക്ക് കൊടുത്തിട്ടില്ല മറിച്ച് ഫാൻസി ആയിട്ടുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൃഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ ചെയ്തു ജലസേചനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിഭവ സമാഹരണത്തെ കുറിച്ച് കൂടി താങ്കൾ പറയാനുള്ളത് പറയാം അധിക വിഭവ സമാഹരണം വിഭവ സമാഹരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ റവന്യൂ കമ്മി എത്രയാണ് റവന്യൂ കമ്മി ഉണ്ടാകുമെന്ന് പറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നേരെ ഇരട്ടി പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കോടി രൂപയാണ് കമ്മി വന്നിട്ടുള്ളത് എങ്ങനെയാണ് വിഭവ സമാഹരണം ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അത് ഐസക്കിനും അറിഞ്ഞുകൂടാന്നാണ് അദ്ദേഹം പല മേഖലകളിലും ഇരുന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എനിക്കും അറിഞ്ഞുകൂടാ ഇനിയിപ്പോ കേന്ദ്രത്തിന്റെ ഒരു സഹായം കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു ലോട്ടറി അടിച്ചാൽ ഞാൻ പണക്കാരനാവും എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം പതിനയ്യ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്ന അത് ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ട് സംസ്ഥാന വിഹിതത്തിന്റെ രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് പോയിന്റ് ഒമ്പതാക്കി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത് കേരളം ബംഗാൾ ആന്ധ്ര തമിഴ്നാട് അവർക്ക് റവന്യൂ കമ്മി ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ട് അതിന് എഴുപതിനായിരം കോടിയാണ് ഈ വർഷം ആവശ്യം മുപ്പതിനായിരം കോടി നിർമ്മല സീതാരാമൻ മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇനി എന്ത് കിട്ടുമെന്ന് നോക്കിയിരിക്കുന്ന ഒരു ഒരു ധനമന്ത്രിയും ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ള പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനു പ്ലാൻ അദ്ദേഹം ഒരു മാധ്യമത്തിൽ പറയുകയുണ്ടായി മാത്രമേ അത് പറഞ്ഞല്ലോ ഇപ്പിയുടെ റേറ്റിംഗ് അപ്പൊ കൃത്യമായി പ്ലാൻ വേണ്ട എന്ന ബി ജെ പി ഗവൺമെന്റിന്റെ പ്രോജക്റ്റുകൾ മതി പ്ലാനിങ് ആവശ്യമില്ല ഇവിടെ മാത്രമേ പതിമൂന്നാം പദ്ധതി പഞ്ചവത്സര പദ്ധതിയുള്ളൂ കേന്ദ്രത്തിൽ പതിമൂന്നാം പഞ്ചവത്സര പദ്ധതി ഇല്ല അപ്പോൾ കൊമ്പന്റെ വഴിക്ക് തന്നെയാണ് മോഴയും പോകുന്നത് അവിടെ പ്ലാൻ ഇല്ല ഇവിടെയും പ്ലാനില്ല ഇത് ഒരു വലതുപക്ഷ നയവ്യതിയാനമാണ് ഐസക്ക് നടത്തിയിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ശ്രീദാസ് ഒരു മിനിറ്റിൽ പറയൂ ഒറ്റ മിനിറ്റ് താങ്കൾക്ക് അല്ല കാർഷിക മേഖലയില് ഇന്നത്തെ നിലയ്ക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഒന്ന് രണ്ടാമത്തെ അൺഎംപ്ലോയ്മെന്റ് ഞാൻ ചോദിക്കട്ടെ ഈ ഗവൺമെന്റ് അധിക അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പെട്ടിക്കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ ഒരു ഇൻഡസ്ട്രി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ടോ ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത് ഈ ഐ ടി മേഖല മാത്രമാണ് ഇവിടെയുള്ളത് ഓക്കെ നാട്ടുകാരുടെ സംഭാവനയാ അതല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലും എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല അത് പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതയില്ല അവസാനം ശ്രീ സുഗുണൻ എന്താണ് താങ്കൾക്ക് ഒരു മിനിറ്റിൽ കാർഷിക മേഖലയ്ക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിധി ഈ നിന്നുകൊണ്ട് പരമാവധി ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിൽ ഒന്നാമത് ഇപ്പം നാളികേര കൃഷിക്കാരുടെ കാര്യമായാലും നെൽകൃഷിക്കാരുടെ കാര്യം പ്രത്യേകമായി അതിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജലസേചനത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഇതിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാല് ശതമാനം പലിശയ്ക്ക് മൂവായിരം കോടി എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ മൂവായിരം കോടി രൂപ നാല് ശതമാനം പലിശയ്ക്ക് കൃഷിക്കാർ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ തീരുമാനവും ബഡ്ജറ്റിൽ തന്നെയുണ്ട് ഇത് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അല്ല കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ് പാവപ്പെട്ട കൃഷിക്കാരൻ സ്വർണ്ണപ്പണയം വെച്ചാൽ നാല് ശതമാനം പലിശക്ക് ഇപ്പം അത് നിർത്തി

കുമാർ എസ് സ്വർണ്ണപണയത്തിന് പിന്നെ നാല് ശതമാനത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോ എട്ടേ മുക്കാൽ ശതമാനം ആക്കിയിരിക്കാണ് കേന്ദ്ര ഗവൺമെന്റ് കിസാൻ കാർഡ് കാർഡ് എടുത്താലും ഇല്ലെങ്കിലും ഇപ്പൊ കിസാൻ കാർഡ് കിട്ടുന്നതിന് വേറെ സാങ്കേതികങ്ങളുണ്ട് പാവപ്പെട്ട ഒരു കൃഷിക്കാരന് സ്വർണ്ണപ്പണയം വെറുതെ അല്ല കൊടുക്കുന്നത് സ്വർണ്ണപ്പണയം വെച്ചിട്ടാണ് കൊടുക്കുന്നത് അത് നാല് ശതമാനം പലിശ കിട്ടിക്കൊണ്ടിരുന്നത് ഒറ്റയടിക്ക് എട്ടേ മുക്കാല് ശതമാനമാക്കി കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാരനോടുള്ള സ്നേഹം ാണ് അപ്പോൾ അത് പിന്നെ ഇപ്പൊ ഈ പാവങ്ങൾ പണയം വെച്ചിട്ട് സമയത്തെടുക്കാൻ കഴിഞ്ഞാൽ അത് എട്ടേ മുക്കാലിനും കൂടും ആ ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇവിടുത്തെ സാമ്പത്തിക പരമാവധി എന്ത് ചെയ്തു അത് അതാ ഈ പറയുന്നത് ഈ കാര്യങ്ങള് വലിയ ബഹുത്തായ പദ്ധതികളൊന്നും കാർഷിക മേഖലയിൽ കൊണ്ടുവന്നില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ചെയ്തിരിക്കുകയാണ് അതാണ് ഞാൻ പറയും കാർഷിക ലോൺ അടക്കം നാല് ശതമാനം പലിശക്ക് ഇടയ്ക്ക് കൊടുക്കുന്നില്ലായിരുന്നു ഇപ്പോൾ അതും കൊടുക്കണം ഫലപ്രദമായി കൊടുക്കണം എന്നുള്ള നിലയിൽ തീരുമാനമെടുത്തിരിക്കും ഓക്കെ നമുക്ക് ഈ ചർച്ചയോടെ അവസാനിപ്പിക്കാം അതിനു മുമ്പ് നീതി ഒറ്റ വാക്കിൽ മറുപടി ഒറ്റ വാക്കിൽ പറയാം ഈ ബജറ്റ് ഈ ബജറ്റ് കേരളത്തിൻ്റെ ഭാവി ഭാസുരമാക്കുന്നതാണോ അല്ലെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മേന്മ ഉണ്ടാക്കുന്നതാണ് എന്ന് താങ്കൾ ഒരു വിദഗ്ധ നിലയിൽ കരുതുന്നു രണ്ടായിരത്തി ഇരുപത് ബഡ്ജറ്റ് ബഡ്ജറ്റെടുത്ത് വിശകലനം ചെയ്താലേ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇതെന്ന് മനസ്സിലാക്കാം ഒരു ദീർഘവീക്ഷണമില്ലാതെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്ത അതുപോലെ തന്നെ കമ്മി കൂടി വരുന്ന ഒരു ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഒരു ഭാവനയോടുകൂടി ഡോക്ടർ തോമസ് ഐസക് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് ഓക്കെ നമ്മൾ ഈ ചർച്ചയൂടി അവസാനിപ്പിക്കുകയാണ് ഈ ബഡ്ജറ്റ് മൊത്തത്തിൽ വിദഗ്ധന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം എല്ലായിടത്തു നിന്നും വന്നൊരു അഭിപ്രായം നോക്കുമ്പോൾ ഈ തോമസ് ഒരു സ്വപ്ന സഞ്ചാരിയായി കേരള രാഷ്ട്രീയത്തിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഒരു കാര്യമായ ഒരു വലിയൊരു ഗെയിം ചേഞ്ചർ എന്നുള്ള നിലയിലേക്ക് ഈ ബജറ്റിനെ കൊണ്ടുപോകാൻ ഈ രണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ പോലും ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രീ ഐസക്കിന് കഴിഞ്ഞിട്ടില്ല ഐസക്കിന് എന്ത് പറ്റി എന്നുള്ള ഒരു ചിന്തയാണ് ഒരു പക്ഷേ ഈ ബജറ്റ് കാണുമ്പോൾ ഇത്രയും വർഷത്തെ പരിചയം വെച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ സി പി ജോൺ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ശ്രീ കെ വി എസ് ശ്രീദാസ് ശ്രീ നിയതി ശ്രീ ജി സുഗണൻ എല്ലാവർക്കും നന്ദി നമസ്കാരം കുറിച്ച് പറ